നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഛർദിച്ചത് വിഴുങ്ങാൻ. ബി ജെ പി നേതാവായ ശ്രീ സന്ദീപ് വാചസ്പതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് കാരണമാവുന്നത്. നിങ്ങളിൽ പലർക്കും എന്ന പോലെ എനിക്കും വളരെയേറെ പ്രിയമുള്ള ശ്രീ ശങ്കൂറ്റിദാസിന്റെ അപകടത്തെ അസ്വാഭാവികമെന്ന് കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരെ ദുരൂഹതാ തിയറിയുടെ ഉപജ്ഞാതാക്കൾ എന്ന് കണ്ടു മനസ്സിലാക്കുന്ന ശ്രീ സന്ദീപ് അവർക്കായി രചിച്ച പോസ്റ്റിനോടുള്ള പോങ്കന്റെ പ്രതികരണമാണ് ഈ വീഡിയോ. ലെറ്റർ ഡി കോഡിംഗ് എന്നോ മറ്റോ പറഞ്ഞാൽ ഒരുപക്ഷെ ന്യൂജൻ യൂട്യൂബർമാർക്ക് കാര്യം തിരിഞ്ഞേക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകർക്ക്. സന്ദീപ് വാചസ്പതിയുടെ ആരാധകരായ ആരെങ്കിലും ഈ വീഡിയോ കാണാനായി എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് സ്നേഹപുരസരം അറിയിക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഉള്ളടക്കം സന്ദീപ് ആസക്തരായിട്ടുള്ള ആളുകൾക്ക് രസിക്കുന്നതാവില്ല. ഒന്നിനോടും വിധേയത്വത്തോളം പോകുന്ന അടുപ്പമില്ലാത്തവർക്ക് തുടർക്കാഴ്ച ആവുകയുമാവാം. ഈ പോങ്ങൻ പോങ്ങനോട് പോലും അടിമത്തം സൂക്ഷിക്കാത്തവരാണ്. ശരിയെന്ന് തോന്നുന്നത് പറയുക, പറഞ്ഞത് തെറ്റെന്ന് തോന്നുന്നുവെങ്കിൽ തിരുത്തുക. ഇതാണ് പോങ്ങന്റെ നാവു പേറുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് എന്റെ സഹജീവികളെ നിരാശപ്പെടുത്തേണ്ടി വരാറുണ്ട്. ഈ വീഡിയോ അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നെങ്കിൽ, ആരെങ്കിലും നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക. അപ്പോൾ നമുക്ക് സന്ദീപിന്റെ ഫേസ്ബുക്കിലേക്ക് പോകാം. അതിനു മുന്നേ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുരൂഹതാ തിയറിയുടെ ഉപജ്ഞാതാക്കളോടാണ് എന്ന് പറഞ്ഞാണ് സന്ദീപ് കുറിപ്പ് തുടങ്ങുന്നത്. അത്തരം തിയറിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരുവനല്ലെങ്കിലും താങ്കളുടെ കുറിപ്പ് പൊതു ഇടത്തിൽ സകലർക്കും സ്വീകരിക്കാൻ സാധിക്കും വിധം പ്രസിദ്ധീകരിക്കപ്പെട്ടതിനാൽ ഈ പോങ്ങനും അതിനോട് പ്രതികരിക്കാൻ അവകാശമുണ്ടെന്ന് ധരിക്കുന്നു. തെറ്റായ ധാരണയാണ് അതെങ്കിൽ എന്നോട് പൊറുക്കുക, നമുക്ക് തുടരാം. വാസ്തവം അറിയാതെ എന്തിലും ഏതിലും ദുരൂഹത ആരോപിക്കുന്നത് ഒരുതരം മനോരോഗമാണ് എന്നാണ് സന്ദീപ് തുടരുന്നത്. ഈയുള്ളവനൊരു മനോരോഗ വിദഗ്ധനല്ല, സന്ദീപും മനോരോഗ വൈദഗ്ധ്യമുള്ള ആളല്ലെന്നാണ് പോങ്ങന്റെ മനസ്സിലാക്കൽ. മുഴുവൻ സമയത്തെയും ജനസേവന വ്യവസായ രംഗത്ത് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സന്ദീപ് മാധ്യമ ധർമ്മമെടുത്താണ് പൊതുജനങ്ങളെ സേവിച്ചിരുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഏഷ്യാനെറ്റിലൂടെയും മാതൃഭൂമിയിലൂടെയുമൊക്കെ സന്ദീപ് ജനസേവനം നടത്തിയിരുന്നു. അതുകൊണ്ടും തൃപ്തി വരാതെ ജനനായകനായിക്കൊണ്ട് നേരിട്ട് സേവനം ജനങ്ങളിലേക്ക് എത്തിക്കാനായി സന്ദീപിന്റെ തീരുമാനം. അത് നന്നായി, വിഷയം നമ്മുടേത് അതല്ല. എന്നെ പോലെ തന്നെ സന്ദീപും ഒരു മനോരോഗ വിദഗ്ധനല്ല എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ മനോരോഗ വിദഗ്ധനല്ലാത്ത സന്ദീപ് പറഞ്ഞ മനഃശാസ്ത്ര ശകലത്തോട് മനോരോഗ വിദഗ്ധനല്ലാത്ത പോങ്ങൻ പ്രതികരിക്കുന്നതിൽ തെറ്റില്ല. അതിനാൽ നമുക്ക് തുടരാം. ഇവിടെ സന്ദീപ് പറഞ്ഞു വാസ്തവം അറിയാതെ ദുരൂഹത ആരോപിക്കുന്നത് മനോരോഗമാണെന്ന്. വാസ്തവം അറിയുന്നിടത്ത് പിന്നെ ദുരൂഹതയുണ്ടോ സന്ദീപ്? വാസ്തവം എന്തെന്ന് നിശ്ചയമില്ലാത്തിടത്താണ് ദുരൂഹതയുടെ നിലനിൽപ്പ്. വാസ്തവം അറിഞ്ഞാൽ പിന്നെ ഊഹത്തിന് പോലും സ്ഥാനമില്ല. ഊഹത്തിന് പോലും സാധ്യതയില്ലാത്തിടത്ത് ദുരൂഹതയ്ക്ക് എന്തു പ്രസക്തി? അതുകൊണ്ട് വാസ്തവം അറിയും വരെ ദുരൂഹത കാണുന്നത് മനോരോഗമല്ല, അത് മനുഷ്യന്റെ ഒരു മനോഗതിയാണ്. അതിൽ തെറ്റും കുറ്റവുമില്ല, അസ്വാഭാവികതയും. നമുക്ക് തുടരാം. ആർക്ക് അപകടം പറ്റിയാലും അതിനു പിന്നിൽ ജിഹാദ് ആരോപിക്കുന്നത് സ്വയം പരിഹാസ്യരാവാനെ ഉപകരിക്കൂ എന്ന് തിരിച്ചറിയണം. ആർക്ക് അപകടം പറ്റിയാലും അതിനു പിന്നിൽ ജിഹാദ് ആരോപിക്കുന്നത് സ്വയം പരിഹാസ്യരാവാനെ ഉപകരിക്കൂ എന്ന് തിരിച്ചറിയണം. ആർക്ക് അപകടം പറ്റുമ്പോഴും ആളുകൾ അതിനു പിന്നിൽ ജിഹാദ് ആരോപിച്ചിട്ടുള്ളതായി അല്ലെങ്കിൽ ആരോപിച്ചു വരുന്നതായി എനിക്ക് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സംഖ്യകൾ ഒന്നിനു പിന്നാലെ ഒന്നെന്ന മട്ടിൽ അപകടങ്ങൾക്ക് ഇരപ്പെടുമ്പോഴും അതുവഴി പലരും സ്വാഭാവിക മരണത്തിന് കീഴടങ്ങുമ്പോഴും അത്തരം സംശയങ്ങൾ സമൂഹത്തിൽ ഉയർന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ അത്തരം അപകടങ്ങൾക്കുമേൽ മൂടി നിൽക്കുന്ന ദുരൂഹത നീക്കാൻ ആരും ശ്രമിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല. താങ്കളെപ്പോലുള്ള നേതാക്കൾ പേരിന് പോലും അതിൽ ആശങ്ക കാട്ടിയതായും അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ശങ്കൂറ്റിദാസിന്റെ അപകടത്തിൽ ദുരൂഹതയോ അസ്വാഭാവികതയോ ഉണ്ടെന്നാരെങ്കിലും പറഞ്ഞാൽ അത് ജിഹാദ് ആരോപണമാണോ സന്ദീപ്? അപകടപ്പെട്ടത് സംഖിയെങ്കിൽ അപായപ്പെടുത്തിയത് സുഡാപ്പി എന്ന് ഏതെങ്കിലും തിയറി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സ്വാഭാവികമല്ലാത്ത അപകടങ്ങളുടെ എല്ലാം ഉത്തരവാദികൾ ജിഹാദികളാവണമെന്നുമില്ലല്ലോ. മാത്രവുമല്ല, ശങ്കു ഒരു വർഗീയവാദിയായിട്ടുള്ള മനുഷ്യനുമായിരുന്നില്ല. ഹിന്ദുവിശ്വാസിയായ ശങ്കു അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നതും തന്റെ വിശ്വാസത്തെ ഉറക്കപ്പറഞ്ഞും തന്റെ വിശ്വാസത്തെ ഉശിരോടെ കാത്തും കഴിയുന്നതിന് ഇതര മതസ്ഥർക്ക് എന്തിനു വൈരാഗ്യം തോന്നണം? പിന്നെ സന്ദീപ് പറഞ്ഞ പരിഹാസ്യത, എത്രയോ നാളുകളായി സംഘി എന്ന വിളി അധിക്ഷേപമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സന്ദീപ് താങ്കളുടെ അനുയായികൾ. ചാണകത്തലയരെന്നും ചാണകപ്പുഴുക്കളെന്നും തീവ്ര മതവാദികളും ദേശവിരുദ്ധരുമായിട്ടുള്ള ആളുകൾ അവരെ പരിഹസിച്ചു വരുന്നു. വിഡ്ഢികളായിട്ടുള്ള ജനസമൂഹമെന്ന് ശുദ്ധ മഠയരാൽ അധിക്ഷേപിക്കപ്പെട്ട് കഴിയുന്നു. ദേശീയ ബോധം ഒന്നുകൊണ്ടും മാത്രമാണ് സകല പരിഹാസ്യതയും അനുഭവിച്ചുകൊണ്ട് അവരിൽ പലരും നിങ്ങൾക്കൊപ്പം സംഘികളായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ശങ്കുവിന്റെ അപകടത്തിൽ ദുരൂഹത ദർശിച്ചാൽ അവർ പരിഹാസ്യരാവുമെന്ന് മാത്രം പറയരുത്. പരിഹാസം സംഘികൾക്ക് പുത്തിരിക്കഞ്ഞിയല്ല സന്ദീപ്. ശരി, ബാക്കി കൂടി നമുക്ക് നോക്കാം.
ഒപ്പം അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതവും കണക്കിലെടുക്കണം. ഓഹോ, സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ സന്ദീപും സന്ദീപിന്റെ സഹനേതാക്കളും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്? സാമൂഹ്യ ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടുന്നതാണ് നല്ലതെന്ന രാഷ്ട്രീയ തന്ത്രം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു? എത്ര ബി ജെ പിക്കാരുടെ വോട്ടുകൾ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട്? പാർട്ടിയുടെ വളർച്ചയേക്കാൾ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകിയിരുന്നുവെങ്കിൽ നിങ്ങൾ സി പി എമ്മിന് തുടർഭരണം വേണമെന്ന് ആലോചിക്കുക പോലും ചെയ്യില്ലായിരുന്നു. സുഡാപ്പികളാൽ കൊല്ലപ്പെട്ടതിലും അധികം സംഘജനങ്ങൾ സി പി എമ്മുകാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആവശ്യം വരുന്ന മുറയ്ക്ക് നിങ്ങളത് മറക്കാറില്ലേ? സമൂഹത്തെ അത്ര പ്രണയിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ദേശീയതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിലും ഉച്ചത്തിൽ ഹൈന്ദവതയ്ക്ക് വേണ്ടി പ്രസ്താവനകൾ ഇറക്കിവിടുന്നത്? ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, ഭാരതീയർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് സംഘികളെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഉച്ചത്തിൽ പറയുന്നില്ല? ഹിന്ദുക്കളെ ഉണർത്താനല്ലാതെ എല്ലാ മതത്തിലും ഉറങ്ങുന്ന ഭാരതീയരെ ഉണർത്താനായി മാത്രം എന്തുകൊണ്ട് നിങ്ങളിൽ പലരും നാവാട്ടുന്നില്ല സന്ദീപ്? അതുകൊണ്ട് സന്ദീപ് സമൂഹത്തെപ്പറ്റി വലിയ വേവലാതിയടിച്ച് സമയം കളയാതെ നോക്കുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു അഭ്യർത്ഥനയായി മാത്രം എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി നമുക്ക് ബാക്കി നോക്കാം. പുറത്തിറങ്ങി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം കൊല്ലപ്പെടാൻ പോകുന്നവരാണെന്ന സന്ദേശം സമാജത്തിൽ നിരാശയും ഭീതിയും മാത്രമാണ് ഉണ്ടാക്കുക. ആ പറഞ്ഞത് ന്യായം. അതാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാതലെങ്കിൽ അതിന് തന്നെയാവണം പ്രാധാന്യം നൽകേണ്ടിയിരുന്നത്. മാത്രവുമല്ല, അത്തരം നിരാശയും ഭീതിയും ഉണ്ടാവാതെയും ഉണ്ടായതിനെ വളരാതെയും ഇരിക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഉചിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടവരുമാണ് നിങ്ങൾ നേതാക്കൾ. അതിനു പകരം അണികളുടെ സ്വഭാവം പഠിച്ച് മനോരോഗ നിശ്ചയം നടത്താൻ സന്ദീപ് സിഗ്മണ്ട് ഫ്രോയിഡൊന്നുമല്ലോ, ഫ്രോയിഡിന്റെ കുഞ്ഞമ്മയുടെ മോൻ പോലുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫ്രോയിഡിന് പകരം ഒന്നാന്തരം ഫ്രോഡാണ് സന്ദീപ് എന്നുവരെ ആളുകൾക്ക് തോന്നിപ്പോവും. ഹിന്ദുക്കൾ കമ്മികളെ പോലെയോ സുഡാപ്പികളെ പോലെയോ അല്ല, നല്ല പിടയ്ക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്നവരാണവർ. നേതാവ് പറയും, അണിയാന്മാര് അനുസരിക്കും എന്ന ഏർപ്പാട് ചിലപ്പോൾ സംഖ്യകൾക്കിടയിൽ വിലപ്പോവാനിടയില്ല. പരസ്പര ബഹുമാനത്തോടെയുള്ള സഹകരണമാവും അവിടെ നല്ലത്. അഭിപ്രായം പറയുന്നവരെ മനോരോഗികളെന്നും മറ്റും ശാസിച്ച് പരിഹസിക്കാൻ നിൽക്കുന്നത് ബുദ്ധിയാവില്ല. ശരി, നമുക്ക് നോക്കാം ബാക്കിയും കൂടി. ശംഖുവിന് അപകടം പറ്റി എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ ഒരു ദുരൂഹതയും അതിൽ ആരോപിക്കാനില്ല. വാഹനാപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണിത്. സ്ക്രീനിൽ വലതുനിന്ന് ഇടത്തോട്ടാണ് ശംഖുവിന്റെ ബൈക്ക് പോകുന്നത്. വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുള്ള ബൈക്കിൽ ഇടിക്കുന്നതായാണ് മനസ്സിലാവുന്നത്. അതിനപ്പുറം ഒന്നും കാണാനില്ല. ശരിയാണ്, ശംഖുവിന്റെ അപകടം യാഥാർത്ഥ്യമാണ്. അപകടം നടന്നു എന്നത് മാത്രമാണ് നിലവിൽ യാഥാർത്ഥ്യം. അപകടത്തിൽ ദുരൂഹത ആരോപിക്കാനില്ലെന്ന് ഇത്ര വ്യക്തതയോടെ പറയാൻ താങ്കളെ സഹായിച്ചത് സി സി ടി വി ദൃശ്യങ്ങളാണല്ലോ. വാസ്തവത്തിൽ ആ സി സി ടി വി ദൃശ്യങ്ങളാണ് എന്റെ ഉള്ളിൽ ദുരൂഹത ഉയർത്തുന്നത്. താങ്കൾ കാണിക്കുന്ന സി സി ടി വി ദൃശ്യം പരമാവധി വേഗത കുറച്ച് പലവട്ടം ഞാൻ കണ്ടു. അങ്ങേയറ്റം അവ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ബൈക്കിനു മേലുള്ള ശംഖുവിന്റെ നിയന്ത്രണ നഷ്ടം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന തോന്നൽ അത് പകരുന്നില്ലെന്ന് മാത്രമല്ല, നിയന്ത്രണ നഷ്ടം സംഭവിപ്പിച്ചതാണോ എന്ന സംശയം അത് ഉയർത്തുന്നുമുണ്ട്. ശംഖുവിനോട് ചേർന്ന് രണ്ട് ബൈക്കുകൾ ഉണ്ടായിരുന്നു. പിന്നിൽ വന്ന ബൈക്ക് അറിഞ്ഞോ അറിയാതെയോ ശംഖുവിന് നിയന്ത്രണ നഷ്ടം വരുത്തിയിട്ടുണ്ടോ? പിന്നിൽ നിന്ന് ചെറുതായി ഒന്ന് നിയന്ത്രണം തെറ്റിച്ചു വീഴ്ത്തിയാൽ എതിർവശത്തു നിന്നുള്ള വാഹനം കയറി ഇറങ്ങുമെന്ന കണക്കുകൂട്ടലാണ് പാളിയതെങ്കിലോ? അത് ഉറപ്പിക്കും മുന്നേ അസ്വാഭാവികത ഇല്ലെന്ന് സന്ദീപ് പ്രഖ്യാപിക്കുന്നു. അതിൽ പോലും ഒരു ദുരൂഹത വേണമെങ്കിൽ ആളുകൾക്ക് കാണാം. അങ്ങനെ കണ്ടാൽ അത് അവരുടെ മനോരോഗത്തിന്റെ ലക്ഷണമാണ്. ആവാനിടയില്ല. പ്രത്യേകിച്ചും മാതൃഭൂമിക്കും ഫ്ലവറിമോന്റെ വാർത്താ ചാനലിനുമൊക്കെ എതിരെ കേസുമായി ശംഖു മുന്നോട്ടു പോകുന്ന ഈ സമയത്ത് തന്നെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായാൽ സാമാന്യ ബുദ്ധിയുള്ളവർ സംശയിച്ചു പോകും. അതേ സംഭവിക്കുന്നുള്ളൂ. ബാക്കി നോക്കാം. മറിച്ചൊരു നിഗമനത്തിലെത്തണമെങ്കിൽ ശംഖുവിന് ബോധം തെളിയണം. അതുവരെ ക്ഷമിക്കുക. നിലവിൽ കേരളത്തിലെ ഏത് പൊതുപ്രവർത്തകനേക്കാളും തെളിച്ചമുള്ള ബോധമായിരുന്നു ശംഖുവിനുണ്ടായിരുന്നത് സന്ദീപ്. ആ ബോധമാണ് തൽക്കാലത്തേക്കെങ്കിലും കെട്ടോ കെടുത്തപ്പെട്ടോ കിടക്കുന്നത്. എന്തായാലും ആ ബോധം തിരികെ വന്ന് ദുരൂഹത ഉണ്ടെന്ന് ശംഖു പറയും വരെ ആരും ദുരൂഹപ്പെടരുതെന്ന് സന്ദീപ് പറഞ്ഞാൽ അംഗീകരിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ശംഖു സ്വബോധത്തോടെ മടങ്ങി വന്ന് ഈ അപകടത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രഖ്യാപിക്കും വരെ ഇനി ഈ പോങ്കന്റെ മനസ്സിൽ ദുരൂഹത നല്ല തെളിമയോടെ നിൽക്കും സന്ദീപ്. കാരണം താങ്കളുടെ സി സി ടി വി ദൃശ്യം ദുരൂഹപ്പെട്ട് കഴിയാനാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ആ ദുരൂഹത ജിഹാദികൾക്ക് നേരെയോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് നേരെയോ നീളുന്നതല്ല. ആ ദുരൂഹത സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതല്ല. ആ ദുരൂഹത സാമുദായിക മൈത്രി തകർക്കുന്നതല്ല. ആ ദുരൂഹത സാമാന്യ ബോധത്തിന്റെ അനന്തരഫലമാണ്. ആ ദുരൂഹത ഈ നാട് പുലർത്തി വന്ന നെറുകേടിന്റെ അവക്ഷിപ്തമാണ്. അതുമാത്രമാണ് സന്ദീപ്. ബാക്കി നോക്കാം. അപകടത്തെ തുടർന്ന് അരമണിക്കൂർ ചോരവാർന്ന് റോഡിൽ കിടന്നു എന്നൊക്കെയുള്ളത് മറുനാടന്റെ ഭാവന മാത്രമാണ്. അതും ചികിത്സ വേണ്ട മറ്റൊരു മനോഭാവമാണ്. പിന്നെയും ചികിത്സ. ആ ഭാവന എന്റെ ശ്രദ്ധയിൽ എത്തിപ്പെടാത്തതിനാൽ
അതിന്മേൽ അഭിപ്രായമില്ല. മാത്രവുമല്ല, ഭാവന ശമിപ്പിക്കാനുള്ള മരുന്ന് സന്ദീപിന്റെയോ എന്റെയോ പക്കൽ ഇല്ലാത്തതിനാൽ അതിനുള്ള മരുന്ന് മറുനാടൻ തന്നെ കണ്ടുപിടിച്ചോളുമെന്ന് ആശിക്കുന്നതാണ് നമുക്ക് നല്ലത്. ബാക്കി നോക്കിയാൽ, അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ അര കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ശംഖുവിനെ ആശുപത്രിയിൽ എത്തിച്ച പ്രദേശവാസികളായിട്ടുള്ള സഹജീവികളോട് തീർച്ചയായിട്ടും ആദരവ്. ആശുപത്രിയിൽ ശംഖു സുഖം പ്രാപിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ബാക്കി ഇപ്പോൾ വേണ്ടത് ദുരൂഹത തിയറിയല്ല, പ്രാർത്ഥനയാണ്, ആത്മവിശ്വാസമാണ്, ധൈര്യമാണ്. എത്ര പാകത, എത്ര അടക്കം, എന്താ പറയേണ്ടത്? സാമർഥ്യവും സ്വാർത്ഥ ബുദ്ധിയുമല്ല, സഹനബുദ്ധിയും സഹജീവി സ്നേഹവുമാണ് ഒരു നേതാവിന് വേണ്ട അടിസ്ഥാന ഗുണമെന്ന് അണിനായക ഭേദം കൂടാതെ നമുക്കെല്ലാം ബോധ്യം വരട്ടെ എന്നു മാത്രം ആശിക്കുന്നു. സന്ദീപ് വചസ്പതിക്ക് എൻ്റെ നല്ല നമസ്കാരം. താങ്കളാൽ നയിക്കപ്പെടുന്ന സമൂഹത്തിന് നന്മകൾ. മനസ്സിൽ മതിപ്പുണർത്തുന്ന മനുഷ്യരെല്ലാം മഹാത്മാക്കളായിരിക്കുമെന്ന മനസ്സിലാക്കൽ മഠയത്തരമാണ്. അവിശുദ്ധ പോങ്ങൻ 27/6/22.